അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വീണ്ടും കളിക്കാൻ പോവാണ് ബുള്ളി ആനിവേഴ്സറി എഡിഷൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്കൂളിൻ്റെ പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ബാക്കിലൊരു ഷെഫുണ്ട്, ആൾ നമ്മുടെ അടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൻ്റെ പുറത്തേക്ക് പോകുന്നത്. നമ്മളങ്ങനെ ആ ഷെഫിൻ്റെ സൈക്കിളൊക്കെ എടുത്തിട്ട് സിറ്റി ഫുൾ എക്സ്പ്ലോർ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാരൊക്കെ പോയിട്ട് ഇടിച്ചിട്ടു, കുറേ പോലീസ് കേസൊക്കെ, പോലീസൊക്കെ പിടിക്കാൻ വന്നു. നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഓക്കെ, ഇവിടെ രണ്ട് പിള്ളേർ അടി ഉണ്ടാക്കുന്നുണ്ടല്ലോ, എന്താണാവോ സീന്? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ബോയ്സ് ഹോസ്റ്റലിൽ പോയിട്ട് കുറച്ച് ഹെൽത്ത് കൂട്ടണം. അവിടെ ഒരു സോഡ മെഷീൻ ഉണ്ട്, അവിടെ സോഡ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് കൂടും. ഓക്കെ, നമ്മുടെ ഹെൽത്ത് എപ്പോഴും ഫുള്ളാക്കി ഇടണം, കാരണം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ നൈസായിട്ട് സോഡയും എല്ലാം കുടിച്ചേക്കാണ്. ഇനി നമുക്ക് പുറത്ത് പോയിട്ട് മിഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ മിഷൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണ് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മിഷനും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ നൈസായിട്ട് മിഷനും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ ഷീറ്റ്സാണ് ഈ മിഷൻ്റെ പേര്. ഓക്കെ, ഇവിടെ ഒരു ചെക്കനുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ചെക്കന് എന്തിട്ടെങ്കിലുമൊക്കെ സഹായം വേണമെന്നാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവൻ്റെ അടുത്ത് പോയിട്ട് സഹായം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വരാം. എന്താ സീൻന്ന്? ആ ചെക്കൻ്റെ പേര് എന്തോ മെൽവിനൊക്കെയാണ് കേട്ടോ. അവൻ്റെ എന്തോ ഒരു ക്യാരക്ടർ ഷീറ്റ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് വല്ല പഠിക്കണ വല്ല സാധനവും. ഓക്കെ, അതേ കാരണം ചെക്കന്മാരെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതേ മുമ്പിലൊരു ചെക്കൻ ഓടിപ്പോണ്ട്, അവൻ്റെ കയ്യിൽ ഒരു ക്യാരക്ടർ ഷീറ്റ് ഉണ്ട്. നമുക്ക് അവനെ ഇടിച്ചിട്ടിട്ട് ആ ക്യാരക്ടർ ഷീറ്റ് അങ്ങോട് വാങ്ങാം. ഓക്കെ, അവൻ എന്നെ എന്തോ ബോളൊക്കെ ഇട്ടിട്ട് തന്നെ വീഴ്ത്തിയിട്ടുണ്ട്. നമുക്ക് അവൻ എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ചിടണം. ഓക്കെ, അവിടെ പോയി അവൻ. അവനെനിക്ക് പിടിക്കാൻ പറ്റണില്ലേ? ഓക്കെ, ഇടിക്കാനും പറ്റണില്ലേ, ഒന്നും ചെയ്യാൻ പറ്റണില്ലേ? ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പിടിക്കണം. ഓക്കെ, ഞാനവിടെ മാഷിനെ പോയിട്ട് ഇടിച്ചു നൈസായിട്ട്. നൈസായിട്ട് ഇവിടെ പണി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അവനെ പിടിക്കണം. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് എന്നെ മാഷും കൂടിയും പിടിക്കാൻ വരുന്നുണ്ട്. ഓ, ഭയങ്കര സീൻ. ഓക്കെ, ഇപ്പോൾ പിടിച്ചില്ല, ആ മാഷിനെ അപ്പോഴേക്കും വയ്യാണ്ട്. ഇത് നന്നായി. ഓക്കെ, അവൻ ഭയങ്കര ഓട്ടാണ് കേട്ടോ ഓടുന്നത്. അവനെ പിടിച്ചില്ലെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാവില്ല. ഓക്കെ, ഞാനങ്ങനെ ഇവിടെ കുറേ നേരമായിട്ട് അവനെ പിന്നാലെ ഓടി പിടിക്കാൻ നോക്കാണ്, പക്ഷെ അവന് നിൽക്കാൻ നിവർത്തിയില്ല. ഓക്കെ, ഞാനവന് സ്ലിംഗ് ഷോട്ട് വെച്ചിട്ട് ഒരു അടി കൊടുത്തിട്ടുണ്ട്, പക്ഷേ എന്നിട്ട് അവൻ നിന്നില്ല. അവൻ നല്ല ഓട്ടാണ്. ഓക്കെ, നമുക്ക് അവനെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിക്കാം. ഓക്കെ, ഞാൻ ആ ചെക്കനെ അറിയാണ്ട് ഒരു അടി കൊടുത്തു. ഓക്കെ, ഇവനെന്തൊട്ടൊരു സാധനം എറിയാൻ മൂടില്ലോ. ഓക്കെ, അവൻ്റെ മേത്തെന്തോ വിഷം എടുത്ത് എറിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഇവിടെ ഒരു ക്യാരക്ടർ ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഓ, അതിനിടയ്ക്ക് ഞാൻ ആ മാഷിനെ അറിയാണ്ടടിച്ചു. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം, അതൊന്നും നല്ലത്. അല്ലെങ്കിൽ ഞാൻ മാഷൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. ഈ മിഷനെല്ലാം ഫെയിലാവും, പിന്നെ ആദ്യം മൂലം കളിക്കേണ്ടി വരും. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, ഞാനങ്ങനെ ഇവിടെ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് മറ്റേ ഗ്യാരേജ് പോലത്തെ സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഒരിക്കൽ വന്ന് അടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേ മുമ്പിൽ കുറച്ച് പിള്ളേരുണ്ട്, നമുക്ക് അമ്മമാരെ പോയിട്ട് അടിച്ചിട്ടേക്കാം. ഓക്കെ, ഇവിടെ രണ്ടാളുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളെ സഹായിക്കാനായിട്ട് വേറെ ചെക്കന്മാർ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതേ കാണുന്ന രണ്ടെണ്ണത്തിനെ അടിച്ചിട്ടേക്കാം. ഓക്കെ, ഒരുത്തനെ മറ്റവൻ തീർത്തോ, നമുക്കിനി ഇവനും കൂടി തീർത്തേക്കാം. ഓക്കെ, നമുക്കങ്ങനെ ഇവിടെ രണ്ട് ക്യാരക്ടർ ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി രണ്ടെണ്ണം കൂടിയും കണ്ടുപിടിക്കണം. ഓക്കെ, ഞാനങ്ങനെ ഇവിടെ ഓടി ഓടി അടുത്ത സ്ഥലത്തേക്ക് എത്തിക്കാണ് കേട്ടോ. ഇത് മറ്റേ നമ്മുടെ ബോയ്സ് ഹോസ്റ്റലിൻ്റെ അടുത്താണ് കേട്ടോ. ഓക്കെ, മുമ്പിൽ രണ്ട് ചക്കന്മാരുണ്ട്, നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കിയോക്കാം എന്താ സീനെന്ന്. ഓക്കെ, ഇവൻ്റെ ക്യാരക്ടർ ഷീറ്റ് അവന് തിരിച്ചു കൊടുക്കണില്ല. ഓക്കെ, മറ്റേ ചക്കനോളം ഹൈറ്റ് ഉണ്ട് ഈ ചക്കന്, എന്നിട്ട് അവന് പിടിക്കാൻ പറ്റണില്ല. ഓക്കെ, നമുക്ക് പോയിട്ട് അവനെ അടിച്ചിട്ടേക്കാം. ഓക്കെ, അവിടെ പോയാൽ മതി. ഓക്കെ, നമുക്ക് അവനെ അടിച്ചിട്ടേക്കാം. ഓക്കെ, ഈ പൊട്ടൻ എന്താ ഇങ്ങനെ കൂടുന്നത്? അവൻ എന്താ പറ്റിയേ? ഓക്കെ, അത് എന്തെങ്കിലും വേട്ടെ, നമുക്ക് ഇവനെ അടിച്ചിട്ടേക്കാം. ഓക്കെ, അവൻ നല്ല അടിപിടിക്കുന്നു കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ വയറ്റത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കങ്ങനെ മൂന്ന് ക്യാരക്ടർ ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിനി ഒരു ഷീറ്റും കൂടി മാത്രമേ ബാക്കിയുള്ളൂ, നമുക്കിനി പോയിട്ട് അതും കൂടിയും കളക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ അടുത്ത സ്ഥലം എന്താ? ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, ലൈബ്രറിയുടെ അടുത്താന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിനി അങ്ങോട്ട് പോവാം. ഓക്കെ, ഇവിടെ വെച്ചിട്ടാണ് മറ്റേ ചക്ക നമ്മളോട് മിഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞേ. ഓക്കെ, ഇതിൻ്റെ പിന്നിലാന്ന് തോന്നുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം. ഓക്കെ, എവിടെയും കൂടി രണ്ട് ചക്കന്മാരുണ്ട്, നമുക്ക് അവരുടെ അടുത്ത് ചെന്ന് ആ ക്യാരക്ടർ ഷീറ്റെല്ലാം ചോദിക്കാം, ചിലപ്പോൾ അടി ഉണ്ടാക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ഓക്കെ, ഇവരെന്തൊട്ടോ അടി ഉണ്ടാക്കാനൊക്കെ പറയണത്, ബെറ്റ് വയ്ക്കുകയാണ് ഇവർ. ഇവനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്യാരക്ടർ ഷീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നാൽ നമുക്ക് അടി ഉണ്ടാക്കാം, സീനൊന്നുമില്ലേ. വേഗം അടി സ്റ്റാർട്ട് ചെയ്യാം, ഞാൻ വേഗം ക്യാരക്ടർ ഷീറ്റ് എടുത്തിട്ട് പോട്ടെ. ഓക്കെ, അവർ നമ്മുടെ വയറ്റത്ത് നൈസായിട്ട് അടിച്ചിട്ടാ. ഓക്കെ, ഇവന്മാരെ വെറുതെ വിടാൻ പാടില്ല, ഓർത്തന്നെ ഞാൻ അവിടെ നൈസായിട്ട് അടിച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ ക്യാരക്ടർ ഷീറ്റൊക്കെ എടുക്കുന്നുണ്ട്, നമുക്ക് അത് പോയിട്ട് എടുത്ത് കൊടുത്താൽ മതി, വെറുതെ അടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്നാലും നമുക്ക് അവരെ അടിച്ചിട്ടേക്കാം. ഓക്കെ, ഇവരെ ഞാൻ അങ്ങനെ നൈസായിട്ട് അടിച്ചിട്ടുണ്ട്, ഒരുത്തനവിടെ നൈസായിട്ട് ഒരു രക്ഷപ്പെട്ടുണ്ട്. അതെന്തെങ്കിലും ആട്ടെ, നമുക്ക് ഈ ഷീറ്റെല്ലാം ആ മെൽവിൻ്റെ കയ്യിൽ കൊടുത്തേക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഈ ഷീറ്റും കാര്യങ്ങളും ഒക്കെ മെൽവിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജിമ്മിക്ക് മണി വേണം, കാശിന് വേണ്ടിയിട്ട് ജിമ്മി എല്ലാം ചെയ്യുള്ളൂ. ഓക്കെ, പൈസ കിട്ടി കഴിഞ്ഞാൽ ജിമ്മി എന്തും ചെയ്യും. നമ്മളങ്ങനെ ഈ മിഷൻ പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ $10 ഒക്കെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇത്ര ഉള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത മിഷനും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ മറക്കാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു മിഷനിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.